ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊറിയൻ ബുൾഡാക്ക് നൂഡിൽസിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് ഓൾറെഡി ട്രൈ ചെയ്ത് വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുൾഡാക്ക് ക്രീം നൂഡിൽസ് ആണ്, കാർബോണാറ. അപ്പം ഇത് കൊറിയൻ നൂഡിൽസ് ആണ്. അപ്പം ഇത് നമുക്ക് ഒരു തവണയൊക്കെ എന്താ പറയുക, ടേസ്റ്റിനൊക്കെ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. കാരണം കുറച്ച് എന്താ പറയുക, എക്സ്പെൻസീവ് ആണ്. കുറച്ച് നമ്മുടെ നോർമൽ നൂഡിൽസിനേക്കാൾ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അതിനു വേണ്ടി നമുക്ക് ആദ്യം കുക്ക് ചെയ്യാം എന്തായാലും. സോ നമുക്ക് നോക്കാം എങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. സോ ഇതാദ്യം നമ്മൾ ഈ നൂഡിൽസ് നമ്മൾ നോർമലി ബോയിൽ ചെയ്തെടുക്കുന്ന മാതിരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് രണ്ട് എക്സ്ട്രാ മസാലാസ് ആണുള്ളത്, ഇങ്ങനെ ഒരു പൗഡറും പിന്നെ ഈ ഒരു സ്പൈസി സോസും. അപ്പം ഇത് ബോയിലായി വരട്ടെ. അപ്പം നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഇത് ബോയിലായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നമുക്ക് ഇത്രപാട് വെള്ളം ഇതിന് വേണ്ട. സൂപ്പി നൂഡിൽസ് അല്ല ഇത്, അതുകൊണ്ട് ഇതിൽ വാട്ടർ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. വാട്ടർ ഇതിൽ കുറച്ച് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ വാട്ടർ ഇതിൽ വെക്കണം, അല്ലെങ്കിൽ നല്ലോണം ഡ്രൈ ആയിപ്പോൾ. അതിന് ശേഷം നമുക്ക് ഈ പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്പൈസി സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഭയങ്കര സ്പൈസ് ഉണ്ടാക്കുന്ന സോസ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ആയി കൊടുക്കാം. സോ ഗൈസ്, അങ്ങനെ ഞാനിത് സെർവ് ചെയ്തു. അപ്പം നമ്മുടെ നൂഡിൽസ് കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര കളറൊന്നും ഇല്ല, ലൈക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കളറൊന്നും ഇല്ല ഇതിന് നോർമലി ഉള്ള നൂഡിൽസിനെ അപേക്ഷിച്ചിട്ട്. അപ്പം എന്തായാലും നമുക്കിത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം ചോപ്സ്റ്റിക് ഒക്കെ എടുത്തു, പക്ഷേ എനിക്കത് ശരിക്കും യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഫോർക്കിൽ ഒതുക്കി. അപ്പം ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു സ്പൈസി, നല്ല സ്പൈസാണ്, നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ലൈക്ക് ഒരു മധുരം, മധുരവും എരിവൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇതിന്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസ് ഫ്ലേവർ. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്പൈസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഒട്ടും സ്പൈസ് ഉണ്ടാവില്ല എന്ന്, പക്ഷേ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പൈസ് ലെവലാണ്. സോ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ സോസൊക്കെ എൻ്റെ മേത്തൊക്കെ. സോ കുഴപ്പമില്ല, നമുക്ക് കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കൊരു ക്രീം കാർബണാറ പോലെ തന്നെയുണ്ട്. ഇത് നമ്മളെ നോർമൽ നൂഡിൽസ് പോലെയല്ല, ഭയങ്കര ച്യൂയി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. ഒരുപാട് നേരം ച്യൂ ചെയ്യണം. നമ്മുടെ നൂഡിൽസൊക്കെ വാലിടുമ്പോഴത്തേക്കന്നെ ഓൾറെഡി അത് കലിഞ്ഞു പോകും. ഇത് ആക്ച്വലി നമ്മൾ ച്യൂ ചെയ്ത് അങ്ങനെ ആസ്വദിച്ച് കഴിക്കണ നൂഡിൽസാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് പലപ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് നമ്മൾ മാഗി അതൊക്കെ പോലെ നമുക്ക് ഇടക്കിടയ്ക്ക് ഒന്നും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, കാരണം അതങ്ങനെയാണ്. എനിക്ക് പലപ്പോഴൊക്കെ ഇങ്ങനെ കൊറിയൻ നൂഡിൽസൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യുമ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വൈസ് ആയാലും നമ്മുടെ നൂഡിൽസിനെക്കാളും ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് ഇതിൽ. അപ്പം അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിവേ നല്ല ടേസ്റ്റിയാണ്, അത് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സ്പൈസിൻ്റെ കാര്യം, സ്പൈസിയാണ് കുറച്ച്, നമുക്കൊരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടോളറബിൾ സ്പൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊറിയൻ നൂഡിൽസൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ള ആൾക്കാരുണ്ടാവും, അവർക്കിപ്പം ഒരുപാട് സ്പൈസ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. പക്ഷേ ചിലർക്ക് എനിക്ക് തോന്നിയത് ഭയങ്കര സ്പൈസ് ആയിട്ട് തോന്നും, പക്ഷേ എനിക്കിത് ടോളറബിൾ സ്പൈസ് ആയിട്ടാണ് തോന്നുന്നത്. ലാസ്റ്റ് ഫുൾ കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കാം. ഇഷ്ടപ്പെട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ടാ? എരിവുണ്ട്, ചെറിയ മധുരമുണ്ട് ലൈറ്റ്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ആക്കിയ ഉടനെ കഴിക്കണം, അതാണ് ബെറ്റർ. കാരണം വേറൊന്നുമല്ല, നമ്മളിത് ഒരുപാട് നേരം വെച്ചിട്ടൊക്കെ കഴിക്കുമ്പം ഇതിലുള്ള സ്വീറ്റ്നസ് കുറേ അങ്ങ് കൂടും, അപ്പം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആക്കിയ ഉടനെ കഴിക്കണം. സോ ഞാനങ്ങനെ ഇത് ഫുള്ളാക്കി, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നേരം വെക്കുമ്പം മധുരം കൂടും, അപ്പം നമ്മൾ ആ ഒരു ഒരുപാട് സ്വീറ്റ്നസ് ആണെന്നതിന് മുന്നേ കഴിക്കാൻ നോക്കാം.
സീരിയസ്ലി പറഞ്ഞാൽ ഇതിന് നല്ല എരിവുണ്ട്. ഇതിന് എരിവുണ്ട്. ഇതിന് എരിവ് എപ്പോഴാണ് നമുക്ക് തോന്നാന്ന് വെച്ചാൽ, നമ്മൾ കഴിച്ചിട്ട് നമ്മളിതുപോലെ ബ്രേക്ക് എടുക്കും, ഒന്നിക്കൽ കഴിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്പൈസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ ഓവറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് ഓക്കെയാണ്. ഇത് ശരിക്കും നമ്മൾ എന്തായാലും ഈ കൊറിയൻ ഒളിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കും, കുറച്ച് വെള്ളം നമ്മൾ കുടിക്കും എന്തായാലും, അതെനിക്കറിയാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഈ ഒരു സ്പൈസൊക്കെ ഓക്കെയാണ്, ഇങ്ങനെ ഓവർ ആയിട്ടൊന്നും തോന്നില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു നമ്മുടെ കൊറിയൻ ബുൾഡാക്ക് നൂഡിൽസ്, അതായത് ക്രീമി നൂഡിൽസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് കാർബണേറ, അതുപോലെ തന്നെ ഈ ഒരു ക്രീം കാർബണേറ ഇപ്പോൾ ട്രൈ ചെയ്തത്, പിന്നെ ചീസും ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെനിക്ക് വേസ്റ്റ് ആയിട്ട് തോന്നിയത് ആ ചീസിൻ്റെ ആയിരുന്നു. അതിൽ ചീസ് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, അവർ യെല്ലോ പാക്കറ്റ്, അതെനിക്ക് അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ബാക്കി ഇതും അതുപോലെ തന്നെ കാർബണേറ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. കൊറിയൻ ബുൾഡാക്ക് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായുമൊക്കെ ഫുൾ ചുവന്ന് ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ നമുക്ക് ഭയങ്കര എരിവായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു നൂഡിൽസിന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ നോർമൽ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു നൂഡിൽസ് ട്രൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ഈ ഒരു നൂഡിൽസിനെ കുറിച്ച് അറിയണം, അത് വേറെ ഫ്ലേവേഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കി നോക്കാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിലോട്ടേ കാണുന്നവരേക്കും ബൈ ബൈ.